സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം തുറന്നു പറയുന്ന അപൂർവം അഭിനേതാക്കളിൽ ഒരാളാണ് ടൊവിനോ തോമസ് വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് ടൊവിനോ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയത് പുരോഗമനാശയങ്ങൾ സിനിമയിലും ജീവിതത്തിലും മുന്നോട്ട് വയ്ക്കുന്ന ടൊവിനോയുടെ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട് ഇക്കാരണങ്ങളൊക്കെയാണ് ടൊവിനോയുടെ അഭിമുഖങ്ങളെ ജനപ്രിയമാക്കുന്നതും എന്ന വിളിയോട് താല്പര്യമില്ലെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് താരം എന്ന് വിളിക്കുമ്പോൾ കൂട്ടത്തിൽ ഒറ്റപ്പെട്ടതുപോലെയാണ് തോന്നുന്നതെന്നും ടൊവിനോ പറയുന്നു ഇച്ചായെന്ന് വിളി എനിക്ക് ഭയങ്കര ഓടാണ് എന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ കളിയാക്കി വിളിക്കുന്നതാണ് ഇച്ചായ എന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏ ഇച്ചായ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞതും എന്നെ ഇച്ചായ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല അത് ചിലപ്പോൾ ആരെങ്കിലും ഹെഡിങ് കൊടുത്തതായിരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഇച്ചായ എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയുക എനിക്ക് അങ്ങനെ ഭയങ്കര ബിലീവർ പരിപാടിയില്ല എന്നെ ഇച്ചായ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് രോമാഞ്ചം കൊള്ളുന്ന ആളല്ല ഞാൻ എൻറെ കസിൻസും എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ ഭൂരിഭാഗവും ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ എന്നെ വിളിക്കുന്നത് ചേട്ട എന്നാണ് കാര്യം തൃശ്ശൂരിൽ ആരും ഇച്ചായ അച്ചായ എന്ന വിളിയൊന്നും വളരെ കുറവാണ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയില്ല തൃശ്ശൂർ ഭാഗത്തൊന്നും അതില്ല എനിക്കത് കേൾക്കുമ്പോൾ പാകമാകാത്ത ട്രൗസർ ഇടുന്നത് പോലെയാണ് ഫീൽ ചെയ്യുക ഭയങ്കര ലൂസാണ് എന്റെ അല്ല ആ ട്രൗസർ എന്ന് തോന്നുമെന്നും ടൊവിനോ വ്യക്തമാക്കി ഇച്ചായനെന്ന് ഒരുപക്ഷെ സ്നേഹം കൊണ്ട് വിളിക്കുന്നതായിരിക്കാം പക്ഷെ ഒരു നടൻ ക്രിസ്ത്യാനായതുകൊണ്ട് അയാളെ ഇച്ചായ എന്നും മുസ്ലിം ആയതുകൊണ്ട് ഇക്ക എന്നും ഹിന്ദു ആണെങ്കിൽ ഏട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കതിൽ എന്തോ നമ്മൾ അറിയാത്ത ഒരു പന്തികടില്ലേ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളോട് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ പേര് വിളിച്ചോ എന്നാണ് എനിക്ക് നല്ലൊരു പേരില്ലേ ടൊവി എന്ന് വിളിച്ചോ എന്നെ ഓവറായിട്ട് ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ബഹുമാനിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വേണമെങ്കിൽ ചേട്ട എന്ന് വിളിച്ചോ പേര് വിളിച്ചുകൂടെ അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ടൊവി എന്ന് വിളിച്ചാൽ എനിക്ക് അതിന്റെ യാതൊരു കുഴപ്പവും തോന്നില്ല എന്നോട് അടുപ്പമുള്ള ആളുകളൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് എന്റെ കസിൻസൊക്കെ എന്നെ കളിയാക്കി തുടങ്ങി ഏ ഇച്ചായ എന്ന് പറഞ്ഞ് ഈ കഥയൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ എന്നെ ആദ്യമായി ആരാണ് ഇച്ചായ എന്ന് വിളിച്ചു തുടങ്ങിയതെന്ന് എനിക്കിപ്പോഴും അറിയില്ലെന്നും ടൊവിനോ പറയുന്നു ഞാൻ നാൽപ്പതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ തീവണ്ടി കള മായാനദി ലൂക്ക തുടങ്ങി നാലഞ്ച് സിനിമകളിലെ കിസ്സീൻ പക്ഷേ ടോവിന് ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് ചുംബിച്ചുകൊണ്ടാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് നടൻ ചോദിക്കുന്നു ഞാൻ പത്തോളം സിനിമകളിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ആരും ചോദിക്കാറില്ല നിരവധി ചിത്രങ്ങളിൽ റൊമാൻസും ഇമോഷണൽ സീനുകളും ചെയ്തു ഇതൊന്നും ചോദിക്കാറില്ല ഇത് മാത്രം ചോദിക്കുന്നത് എന്തിനാണ് ഞാൻ അതൊക്കെ അന്നേ വിട്ടു എല്ലാരും ഇതും പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണെന്നും താരം പറയുന്നു ഡാൻസ് ചെയ്യുകയോ പാട്ട് വരികയോ ഉള്ളതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന ഒരു സീൻ മാത്രമാണിത് അതിനെ അങ്ങനെ കാണാൻ പ്രേക്ഷകർ വിചാരിക്കണം തല്ലുമാലയിൽ ആദ്യമായി ഡാൻസ് ചെയ്തു അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതാണ് പക്ഷെ ഇതുവരെ അതൊന്നും ആരും ചോദിച്ചിട്ടില്ലെന്ന് ടൊവിനോ പറയുന്നു വിനീത് കുമാർ സംവിധാനം ചെയ്ത ഡിയർ ഫ്രണ്ട് ആണ് ടൊവിനോയുടെ ഏറ്റവും പുതിയ ചിത്രം പല കാലഘട്ടങ്ങളിൽ അഞ്ച് സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന സൗഹൃദവും പ്രശ്നങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ടൊവിനോ തോമസിന് പുറമെ ബേസിൽ ജോസഫ് ദർശന രാജേന്ദ്രൻ അർജുൻ രാധാകൃഷ്ണൻ അർജുൻ ലാൽ സഞ്ജന നടരാജൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളെത്തിയത് സമ്മിശ്ര പ്രതികരണം നേടി ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്